Huawei P30 Pro എന്നുള്ള കിടിലൻ ഫോണിന്റെ കൂടെ അനൗൺസ് ചെയ്ത മറ്റൊരു ഫോണായിരുന്നു Huawei P30. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Huawei P30 എന്നുള്ള ഫോണിനെ പറ്റിയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. Huawei P30യുടെ ഡിസ്പ്ലേ വരുന്നത് 6.1 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. OLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോണിൽ HDR10 സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ മികച്ചൊരു സ്ക്രീൻ ക്വാളിറ്റി ആയിരിക്കും Huawei P30യിൽ നമുക്ക് ലഭിക്കുക. 19.5:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഒരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ചാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഓവറോൾ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് കവർ വരുന്നത് ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷും ഒക്കെ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും Huawei P30. ഈ ഫോണിൽ IP53 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഫോണ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ സ്പ്ലാഷ് റെസിസ്റ്റൻറ്റുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് മാത്രമാണ്, അല്ലാതെ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. പിന്നെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ കിരിൻസ് 918 എന്നുള്ള പ്രൊസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് കിരിൻ 918. ഈ ഒരു പ്രൊസസ്സർ നമ്മൾ മുമ്പ് Huawei Mate 20 Pro പോലുള്ള ഫോണുകളിലൊക്കെ കണ്ടതാണ്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6 GB RAM ആണ് വരുന്നത്. പിന്നെ 8 GB RAMൻ്റെ മറ്റൊരു വെർഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. 64 GB ഇൻറ്റേർണലാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. 128 GB ഇൻറ്റേർണലിൻ്റെ മറ്റൊരു വേരിയൻറ്റും 256 GB ഇൻറ്റേർണലിൻ്റെ മറ്റൊരു വേരിയൻറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ലഭിക്കുന്നത്. അതായത് സെക്കൻഡ് സിം സ്ലോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നാനോ മെമ്മറി കാർഡാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെമ്മറി കാർഡിനേക്കാളും ചെറിയൊരു മെമ്മറി കാർഡാണ് നാനോ മെമ്മറി കാർഡ്. ആൻഡ്രോയിഡ് 9.5 ബേസ് ചെയ്തിട്ടുള്ള EMUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. പിൻ ക്യാമറ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. 40 MP F1.8 അപ്പേർച്ചറിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ മെയിൻ സെൻസറിൽ ഉപയോഗിച്ചിരിക്കുന്നത് RYB സെൻസേഴ്സ് ആണ്. സാധാരണ ഫോണിൽ ഉപയോഗിക്കുന്നത് RGB സെൻസേഴ്സ് ആണ്. ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ RGB സെൻസേഴ്സിനേക്കാളും 40% കൂടുതൽ ലൈറ്റ് RYB ലെങ്സ് വലിച്ചെടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഫോട്ടോസ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും, പ്രത്യേകിച്ച് ലോ ലൈറ്റ് കണ്ടീഷൻസിൽ. പിന്നെ 16 MP F2.2 അപ്പേർച്ചറിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ലെങ്സും വരുന്നുണ്ട്. ഇതുകൂടാതെ 8 MP F2.4 അപ്പേർച്ചറിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെങ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ടെലിഫോട്ടോ ലെങ്സ് വഴി നമുക്ക് 3x ഒപ്റ്റിക്കൽ സൂം സാധ്യമാവുന്നതാണ്. പിന്നെ 32 MP F2.0 അപ്പേർച്ചറിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആയിരിക്കും ഈ ഫോണിൽ നിന്നും നമുക്ക് ലഭിക്കുക. Huawei P30 Pro എന്നുള്ള ഫോണിൻ്റെ അത്ര എത്തില്ലെങ്കിൽ കൂടിയും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് സൗണ്ട് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററി വരുന്നത് 3650 mAh ബാറ്ററിയാണ്. 22.5 W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഏകദേശം 62,000 രൂപയാണ് ഈ ഫോണിൻ്റെ വില വരുന്നത്. ഈ ഒരു ഫോണ് ഇതുവരെ ഇന്ത്യയിൽ റിലീസായിട്ടില്ല. എന്നാണ് റിലീസ് ആവുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് Huawei P30. എന്നാലും ഈ ഒരു ഫോൺ എടുക്കുന്നതിന് മുമ്പ് Huawei P30 Pro എന്നുള്ള ഫോണിനെ പറ്റിയും കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും.